സോ കീം 2023 പുതിയൊരു വീഡിയോ ആണ്. സോ കീം വേഴ്സസ് കുസാറ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞ വീഡിയോ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ. അപ്പം നിങ്ങളൊരു കാര്യം ഞാൻ ആദ്യം പറയാം, ഇപ്പോൾ കീമിലായാലും കുസാറ്റിലായാലും ചിലപ്പോൾ റാങ്ക് ഉള്ളവരുണ്ടാവും, ചിലവർ കീമിൽ റാങ്ക് ഉണ്ടാവും, ചിലപ്പോൾ കുസാറ്റിൽ റാങ്ക് കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ കീമിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടും, കീമിൻ്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ, പക്ഷേ കുസാറ്റിൽ ഈസി കിട്ടും, അപ്പോൾ ഏത് എടുക്കണം, അങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തരാം, ഒരിക്കലും കമ്പാരിസൺ ആയിട്ട് കൂട്ടണ്ട. ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ നന്നായിട്ട് പറയാം. എൻ്റെ ഫ്രണ്ട്സ് കുസാറ്റിലും പഠിക്കുന്നുണ്ട്, കെ ടി യു അണ്ടറിലും പഠിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ യൂണിവേഴ്സിറ്റി എടുക്കാം. കുസാറ്റ് ആക്ച്വലി ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു കോളേജ് അല്ല എന്ന് മനസ്സിലാക്കുക. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയാണ്. കുസാറ്റിന് ഉണ്ടല്ലോ ഡിഗ്രി വരുന്നുണ്ട് മെയിനായിട്ട്, പിന്നെ എം ബി എ വരുന്നുണ്ട്, പിന്നെ അടുത്ത പി ജി വരുന്നുണ്ട്, എം എസ് സി, അങ്ങനത്തെ പല കേസുകളുണ്ട്. കെ ടി യു മെയിൻലി എഞ്ചിനീയറിംഗ് ആണ്, മെയിൻലി എഞ്ചിനീയറിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ എം സി എ കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അധികം പേരും കുസാറ്റിനാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാറ്. കാരണം യൂണിവേഴ്സിറ്റി, പിന്നെ സർട്ടിഫിക്കേഷൻ വാല്യുലേഷൻ. കാരണം കുസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ രണ്ട് ക്യാമ്പസേ ഉള്ളൂ, അവർക്ക് അവിടുത്തെ പെർസെൻറ്റേജ് പാസ്സൊക്കെ നോക്കി. തൃക്കാക്കരയിലെ പിന്നെ ജോയിൻ, കുസാറ്റ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും തൃക്കാക്കര ക്യാമ്പസ്, തൃക്കാക്കര എറണാകുളം ഉള്ള ആ ക്യാമ്പസിൽ തൃക്കാക്കര സ്പെല്ലിംഗ് അറിയില്ല, ആ ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് കുട്ടനാട് ക്യാമ്പസ് അത്ര നല്ലതല്ല എന്നാണ് കേട്ടിട്ടുള്ള, പല കാര്യങ്ങളും ലാക്ക് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാം, യൂണിവേഴ്സിറ്റി ഒന്നും നോക്കാതെ കീമിൻ്റെ അണ്ടറിൽ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ കുസാറ്റ് വെച്ച ഏറ്റവും മികച്ച കോളേജുകൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സി ഇ ടി, ജി ഇ സി, ടി കെ എം, എം എ കോളേജ്, എൻ എസ് എസ്, ആർ ഐ ടി, അതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള രാജഗിരി, ആർ എസ് സി ടി, അങ്ങനത്തെ കുറച്ച് എക്സെട്ര എക്സെട്ര. ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ടോട്ടൽ കോളേജുകളെ, എല്ലാം പറയാൻ ടൈമില്ല. അപ്പോൾ മനസ്സിലാക്കുക, അപ്പോൾ ഇതേപോലത്തെ മികച്ച കീമിൻ്റെ ഇടയിൽ സി ഇ ടി, ജി ഇ സി, ടി കെ എം, എം എ കോളേജ്, എൻ എസ് എസ്, ആർ ഐ ടി ഒക്കെ കിട്ടുകയാണെങ്കിൽ, അതേപോലെ ജി സി കണ്ണൂർ അങ്ങനത്തെ കോളേജുകളൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഫീസിൽ, ഒരു വാർഷിക ഫീസ് 10,000 രൂപയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഹോസ്റ്റൽ ഫീസ് ചിലപ്പോൾ എക്സ്ട്രാ വരും, അത് ഗവൺമെൻറ് ഹോസ്റ്റലൊക്കെ ആണെങ്കിലും അത് വളരെ കുറവായിരിക്കും, അത് മനസ്സിലാക്കുക. നേരെ മറിച്ച് കുസാറ്റ് ആകുമ്പോൾ ഫീസ് ഉണ്ട്, ആ ഒരു കേസ് ഞാൻ പറയാം. അപ്പോൾ യൂണിവേഴ്സിറ്റി ടേംസ് നിങ്ങൾ, ഞാനൊരു സജഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു കോളേജുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുസാറ്റിനേക്കാളും ഈ കോളേജുകൾ സെലക്ട് ചെയ്താൽ യാതൊരു പ്രോബ്ലംസ് ഇല്ല. നല്ല പ്ലേസ്മെൻറ്റ്സ് ആണ്, നല്ല ക്യാമ്പസ് ലൈഫാണ്, നല്ല സ്മൂത്താണ്, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുക, നല്ല ടെക് ഇവൻസ് ഒക്കെ നടക്കുന്ന ക്യാമ്പസുകളാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫാക്ടർ, അടുത്ത ഫീസാണ്. ഫീസ് നോക്കുമ്പോൾ കുസാറ്റിലാണ് ഫീസ് കൂടുതൽ. കുസാറ്റിൻ്റെ കേസ് വരുന്നത്, കുസാറ്റിൽ കുറേ കോട്ടാസ് ഉണ്ട്, ഓൾ ഇന്ത്യ കോട്ടയുണ്ട്, സ്റ്റേറ്റ് കോട്ടയുണ്ട്. അപ്പോൾ കുസാറ്റിൽ സ്റ്റേറ്റ് കോട്ടയാണെങ്കിൽ അതൊരു 24K above ആണ് വരുന്നതെന്ന് അറിയാം. അതേപോലെ ഓൾ ഇന്ത്യ കോട്ടയാണെങ്കിൽ അത് വരുന്നത് ഒരു 48K above ആണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കീമിൻ്റെ അണ്ടറിലാണെങ്കിൽ വാർഷിക ഫീസ് വരുന്നത് ജസ്റ്റ് കെ ടി യുവിൻ്റെ അണ്ടറിലാണെങ്കിൽ, ഗവൺമെൻറ് കോളേജാണ്, ജസ്റ്റ് 9650 അല്ലെങ്കിൽ 8650 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ഫീസാണ് കെ ടി യുവിൻ്റെ അണ്ടറിൽ വരുന്നത്. പക്ഷേ ടോപ്പ് ഗവൺമെൻറ് കോളേജുകൾ പഠിക്കുകയാണെങ്കിൽ, സി ഇ ടി, ജി സി, ടി കെ എം, എം എ കോളേജ്, എൻ എസ്, അങ്ങനത്തെ കോളേജുകൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കൊടുക്കുന്നതിലും, മീൻസ് എന്താ പറയുക, ഇത്രയൊരു കുസാറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടമാണ് ചൂസ് ചെയ്യുക. പിന്നെ കുസാറ്റിൽ ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, വളരെ നല്ല കോഴ്സാണ്. പിന്നെ ഇ സി ത്രിപ്ലി അങ്ങനത്തെ പല കോഴ്സുകളുണ്ട്, അതും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരിക്കലും കുസാറ്റ് നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്, നല്ലൊരു കോളേജ് തന്നെയാണ്. പിന്നെ ഫീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓരോ കമ്പാരിസൺ പറയാം. അപ്പോൾ ഞാൻ പറയാം, യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കുസാറ്റ് നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഫീസിൻ്റെ കാര്യത്തിൽ നമുക്ക് കെ ടി യുവിൻ്റെ അണ്ടറിൽ തന്നെ കീമിൻ്റെ കോളേജസാണ് ഞാൻ പ്രിഫർ ചെയ്യുക, കാരണം ഫീസ് വളരെ കുറവാണ്. അടുത്തൊരു കണ്ടീഷൻ അടുത്ത് ക്യാമ്പസ് ലൈഫാണ്. ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും സൂപ്പറാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പ് കീമിൻ്റെ അണ്ടറിൽ കുറേ കോളേജസ് ഉണ്ട്. കുസാറ്റിലാകെ രണ്ടേ രണ്ട് കോളേജ്. കീമിൻ്റെ അണ്ടറിലെ എഞ്ചിനീയറിങ്ങിന് വരുന്നത് 140+ കോളേജാണ്. അതിൽ വൈഡ് വൈഡ് ക്യാമ്പസുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പ് 6 കോളേജസ് അല്ലേ സി ടി ജി, അവിടെയൊക്കെ ക്യാമ്പസ് സൂപ്പറാണ്. അതിലൊന്നും ഒരു യാതൊരു തർക്കവുമില്ല. പിന്നെ കീമിന് വേണ്ട എല്ലാ കോളേജിൻ്റെ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് മുന്നൊരു ചെറിയ പ്രൊമോഷൻ ഉണ്ട്. സോ കീം 2023 അല്ലെങ്കിൽ ജെയ് 2023, സോ ഈ എക്സാംസ് ഒക്കെ എഴുതിയവർക്ക് ഒരു പ്രോപ്പർ കൗൺസിലിംഗിന് വേണ്ടി കോളേജ് ദോസ്ത് എന്നിട്ടുള്ള ഒരു വാട്സപ്പ് ബോട്ട് അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്, ഐ ഐ ടിൻസ്, എൻ ഐ ടിൻസ് ഒക്കെ നടത്തുന്നതാണ്. സോ വളരെ സിമ്പിളാണ്, ഞാൻ കാണിച്ചാൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത ലിങ്കിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വാട്സപ്പ് ബോട്ടിലെത്തും. സോ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ജെയ് ആണോ കീം ആണോ, ഇപ്പോൾ കീം ആണ്, കീമിൽ ജസ്റ്റ് 2000 ക്ലിക്ക് ചെയ്തു, കംപ്ലീറ്റ് അപ്ഡേറ്റ് അവർ തന്നെ വരും. കീം 2023 എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് വേണോ, കട്ട് ഓഫ്, കട്ട് ഓഫ് ആണെങ്കിൽ 2022 കട്ട് ഓഫ് ഞാൻ കൊടുത്തു. സോ അതുപോലെ തന്നെ ഏത് ഫസ്റ്റ് റൗണ്ട്, അതായത് അലോട്ട്മെൻറ്റ് 1 ആണോ 2 ആണോ 3, ഇപ്പോൾ 3 കൊടുത്തു, 3, അപ്പോൾ ഒരു PDF ആയിട്ട് കറക്റ്റ് വരും. സോ വളരെ യൂസ്ഫുൾ ആണ്. സോ കോളേജ് ദോസ്ത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ ക്ലിക്ക് ചെയ്യുക, വളരെ യൂസ്ഫുൾ ബോട്ടാണ് കീം ജെ ഈ, നല്ലൊരു ഹെൽപ്പായിരിക്കും.
അലോട്ട്മെന്റ് പ്രോസസ്സിനൊക്കെ നല്ലൊരു ഹെൽപ്പ് ആയിരിക്കും. ക്യാമ്പസ് ലൈഫ് രണ്ട് സ്ഥലത്തും നല്ല ക്യാമ്പസ് ലൈഫാണ്, വളരെ പ്രശ്നമില്ല. ടെക് ഫെസ്റ്റും ടെക് ഇവൻസ് ഒക്കെ സൂപ്പറാണ്. കീമിൻ അണ്ടറിൽ വരുന്ന കോളേജുകളും കുസാറ്റ് കോളേജും. കീമിൻ അണ്ടറിൽ വരുമ്പോൾ കുറേ കോളേജുകളുണ്ട്, നല്ല കോളേജ്. ഞാനിപ്പോൾ ടോപ്പ് 10 ഗവൺമെൻറ് കോളേജിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ടോപ്പ് പ്രൈവറ്റ് കോളേജ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇനിയും കുറച്ച് നല്ല കോളേജുകൾ കീമിൻ അണ്ടറിൽ വരുന്നുണ്ട്. എല്ലാ കോളേജുകളും നല്ലതാണ്. നല്ലത് മീൻസ് എല്ലാത്തിലും പ്ലേസ്മെൻറ്റും എല്ലാത്തിലും ടെക് ഇവൻസും എല്ലാം ഉണ്ടാവില്ല, അതും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്യാമ്പസ് ലൈഫും കൂടി. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് വൈസാണ്. പ്ലേസ്മെൻറ്റ് വൈസ് ഞാൻ പറഞ്ഞല്ലോ, കീമിൻ അണ്ടറിൽ വരുന്ന ഏറ്റവും ടോപ്പ് പ്ലേസ്മെൻറ്റ്സ് വരുന്ന കോളേജുകളാണ് CET, GEC, TKM, MA കോളേജ്, NSS കോളേജ്, RIT കോട്ടെ. അതേപോലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, പ്ലേസ്മെൻറ്റിൽ എത്തുമ്പോൾ മോഡലും വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് MEC തൃക്കാക്കര. ഓക്കെ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജും വരും. ക്യാമ്പസ് ലൈഫിൻ്റെ കേസിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പുറകിലാണെന്നുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ ദേ ആർ ഫാർ ബെറ്റർ ഫ്രാൻ. കുറേ കോളേജുകളെക്കാട്ടും നല്ല ബെറ്റർ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട് അവർക്ക്. പിന്നെ രാജഗിരി, ഫിസാറ്റ് ഒക്കെ അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ്സ് അവിടെയൊക്കെ വരാറുണ്ട് പ്രൈവറ്റ് കോളേജുകളിലും. അപ്പം പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം ഫീസ്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കുസാറ്റിൽ ബെസ്റ്റ് കോഴ്സുകൾ ഏതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അടുത്ത കീമിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ ചാനൽ അവൈലബിൾ ആയിരിക്കും. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലോ ഏതാണ് കാര്യങ്ങളൊക്കെ. പ്ലേസ്മെൻറ്റിൻ്റെ കേസ് ആയിക്കഴിഞ്ഞാൽ കുസാറ്റിലും അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, കുസാറ്റിൽ കീമിൽ കമ്പയർ ചെയ്യുമ്പോൾ, ടോപ്പ് കമ്പയർ ചെയ്യുമ്പോൾ കീമും കുസാറ്റൊക്കെ ഏകദേശം. കുസാറ്റിൽ അധികം പ്ലേസ്മെൻറ്റ് ഫയർ ആൻഡ് സേഫ്റ്റി, CS, EC ഒക്കെയാണ് കൂടുതലായിട്ട് വരിക. അപ്പം അതും കൂടി ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കുസാറ്റ് വളരെ നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ്. KTU വളരെ അത്ര മോശം യൂണിവേഴ്സിറ്റി ഒന്നുമില്ല. നല്ല കോളേജുകളിൽ KTU പഠിക്കുന്നത് കുസാറ്റിലെ കോളേജിൽ പഠിക്കുന്നേക്കാളും ബെറ്ററാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ ഫീസും പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. So stay with the channel and be with the channel. It's for you, not for me.